ഇത് നമ്മളൊരു അടിപൊളി റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്ക്വിഡ് റോസ്റ്റാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ് കേട്ടോ. ഇതിനായിട്ടൊരു സ്പെഷ്യൽ മസാലയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിനായി ഞാനിവിടെ ഇതാ 1 കിലോനോളം അത്യാവശ്യം വലിപ്പമുള്ള കൂന്തലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. കൂന്തൽ എന്ന് പറയും, സ്ക്വിഡ് എന്ന് പറയും. അപ്പോൾ ഇത് ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തതാണ് കണ്ടോ. നന്നായിട്ട് കഴുകി വെള്ളം വാരാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. ഒട്ടും വെള്ളം ഉണ്ടാവരുത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ വാർക്കാൻ വേണ്ടി വെച്ചതാണ്. ഇനി ഞാനിവിടെ ഒരു കുക്കർ സ്റ്റവിൽ വെച്ചിട്ടില്ല, താഴെയാണ് കേട്ടോ. 2 സവാള നീളത്തിലരിഞ്ഞതാണ്, 2 മീഡിയം സവാളയാണ്. ഇതുപോലെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ തക്കാളിയും, ഒരു അത്യാവശ്യം വലിയ തക്കാളിയാണ് കേട്ടോ. അതും ഇതുപോലെ നീളത്തിലരിഞ്ഞതാണ്. 2 പച്ചമുളകും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാനിത് മുഴുവനായിട്ടും ഇട്ട് കൊടുത്തതാണ്. ഇനി ഇതിലേക്കൊരു 10-15 അല്ലിയോളം വെളുത്തുള്ളിയാണ് കേട്ടോ. ഏതാണ്ട് ഒരു 3 സ്പൂണോളം വരും ചതച്ചെടുത്തതാണ്. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതാ ഇഞ്ചി ഞാനിവിടെ എടുത്തിട്ടുണ്ട്, 1 സ്പൂണോളം വരും. ഇതുപോലെ തന്നെ ചതച്ചെടുത്തതാണ് കേട്ടോ. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് കറിവേപ്പില, 2 അല്ലി കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പില ചേർത്ത് കൊടുത്തു. ഇനി ഉപ്പ്, 1 സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി 3 സ്പൂണോളം വെളിച്ചെണ്ണ ഉണ്ടാവും. ഞാനൊരു ബൗളിൽ എടുത്ത് വെച്ചതാണ് കേട്ടോ. വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. നമ്മളിത് ഒന്നും വഴറ്റിയെടുക്കുന്നൊന്നുമില്ല, വളരെ സ്പെഷ്യലാണ് കേട്ടോ. ഇതെല്ലാം ഇട്ട് കഴിഞ്ഞ് ഇനി ഇത് കൈകൊണ്ട് നല്ലോണം തിരുമ്മി പിടിപ്പിക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഉടഞ്ഞു വരണം. തക്കാളിയൊക്കെ നല്ലോണം ഇങ്ങനെ ഉടച്ചെടുക്കണം. ആ ഒരു രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. അപ്പോൾ കൈകൊണ്ട് ഇളക്കി കൊടുത്താൽ മാത്രമേ നമുക്ക് അങ്ങനെ കിട്ടുള്ളൂ. മാത്രമല്ല ഈ സവാളയൊക്കെ ഇങ്ങനെ വേറിട്ട് വരികയും വേണം. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ വൃത്തിയാക്കി വെച്ച കണവയുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കണ്ടോ. ഇതുപോലെ ഇട്ട് കൊടുക്കണം. ഒട്ടും തന്നെ വെള്ളം വേണ്ട കേട്ടോ. ഇതിൽ ആവശ്യത്തിന് വെള്ളം ഉണ്ടാവും ഇത് കുക്ക് ചെയ്ത് വരുമ്പോൾ. അപ്പോൾ കൈകൊണ്ട് അതുപോലെ തന്നെ നന്നായിട്ടത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണേ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുക. അപ്പോൾ നമ്മളിതിൽ കൂടുതൽ മസാലകളൊന്നും ഇപ്പോൾ ചേർക്കുന്നില്ല കേട്ടോ. ഇനി ഞാൻ നേരത്തെ എടുത്ത ബൗളുണ്ടല്ലോ, വെളിച്ചെണ്ണ ഒഴിച്ച ആ ബൗള്, ഇതാ 1/2 ഗ്ലാസോളം വെള്ളം വരും. അത് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം നിയോജിപ്പിച്ചതിന് ശേഷം ഇനി കുക്കറിൻ്റെ അടപ്പ് വെച്ച് ഒറ്റ വിസിൽ, മീഡിയം ഫ്ലെയിമിൽ ഒറ്റ വിസിലടിക്കാൻ വേണ്ടി വെക്കണം. ഒറ്റ വിസിലേ വേണ്ടുള്ളൂ. വലിയ കൂന്തളായതുകൊണ്ട് കുറച്ച് വേഗം ഉണ്ടാവും കേട്ടോ. ഇനി ഇവിടെ ഞാനൊരു കടായി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3 ഉണക്കമുളകാണ്. അതുപോലെ തന്നെ 2 സ്പൂണോളം കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ. കുരുമുളക് ഇട്ട് കൊടുത്തു. ഇനി ഇവിടെ മല്ലി മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാൻ കേട്ടോ. മല്ലിയാണ്, മല്ലിപ്പൊടിയല്ല. മല്ലി ഞാനൊരു 3 സ്പൂണോളം ചേർത്ത് കൊടുത്തു. 1/2 സ്പൂണോളം പെരിഞ്ജീരകം കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നല്ലോണമൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഈ മല്ലിയൊക്കെ ശരിക്കും ഒന്ന് വറുത്ത് വരണം കേട്ടോ. മല്ലിമുളകൊക്കെ ശരിക്കും ഒന്ന് വറുത്ത് വരുമ്പോൾ ഒരു പ്രത്യേക മണം, ഒരു പ്രത്യേക കളറൊക്കെ. ചെറിയൊരു കഷ്ണം കറുവാപ്പട്ടയും കൂടെ എടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിതിൽ. ഇപ്പോൾ ഇതെല്ലാം ആയി വന്നിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റി ചൂടാറിയ ശേഷം ഇത് അതിൻ്റെ കളറൊക്കെ കണ്ടില്ലേ, ഈ കറുത്തിരിക്കുന്നത് കുരുമുളകാണ് കേട്ടോ. കരിഞ്ഞു പോകത്തൊന്നുമില്ല. ഇതിൻ്റെ ഉള്ളിലൊക്കെ കണ്ടില്ലേ, മുളകൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാം ഇങ്ങനെ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അത്രയും നല്ല ഡ്രൈ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ പൊടിച്ചെടുക്കണം. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ, പൊടിക്കുന്ന മിക്സിയുടെ ജാറിലേക്ക്. ഇത് ഇതുപോലെ മസാല ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ റോസ്റ്റൊക്കെ ചെയ്യുമ്പോൾ, ചിക്കൻ റോസ്റ്റാണെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം സെയിം മസാല വെച്ച്. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് പൊടിച്ചെടുത്ത് വന്നപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കണവയൊക്കെ റെഡി ആയിട്ടുണ്ടാവും, കൂന്തൽ. അപ്പോൾ അതാ അത്യാവശ്യം നല്ലോണം എയറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ വേണ്ടി. ഇനി ഇതിന് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ വെള്ളമൊക്കെ നമുക്ക് ആവശ്യമാണ് കേട്ടോ. നമ്മളിതിൽ ഒട്ടും തന്നെ മസാലയൊന്നും ചേർക്കാത്തത് കൊണ്ട് മാത്രമാണ് ഒരുപാട് വെള്ളമൊക്കെ ഉള്ളതുപോലെ തോന്നുന്നത് കണ്ടോ. ഒന്നുമില്ല മസാലകളൊന്നും. ഇനി നമുക്കിത് സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. വീണ്ടും നല്ലോണം ആയി ഫ്ലെയിമിലിട്ട് കൊടുത്ത് ഈ വെള്ളം ചെറുതായി ഒന്ന് വറ്റണം കേട്ടോ. കുറച്ച് മാത്രം വറ്റിയാൽ മതി. ഈ ഒരു സമയത്ത് നമുക്ക്
നമ്മൾ പൊടിച്ച് വെച്ച മസാലയുണ്ടല്ലോ അത് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. പെട്ടെന്ന് തന്നെ അത് തിക്കായിട്ട് വരും കേട്ടോ. നമ്മളിതിൽ മസാലയൊന്നും ചേർത്ത് കൊടുക്കാത്തത് കൊണ്ടാണ് കറി പോലെ ഇരിക്കുന്നത്. അപ്പോൾ ഈ മസാല ശരിക്കും പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ മസാലയാണ്. നല്ല മണം നല്ല കളറൊക്കെയാണ് കേട്ടോ. ഇതിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ തോന്നും. അത്രയും ടേസ്റ്റാണ് കേട്ടോ ഈ കണവ റോസ്റ്റ്. അപ്പോൾ ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അത് തിളയ്ക്കുമ്പോൾ തന്നെ അതിങ്ങനെ തിക്കായി തിക്കായി വരും. കാരണം നമ്മൾ ഇപ്പോഴാണ് മസാലകളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾക്കിതിലൊട്ടും തന്നെ വെള്ളമൊന്നും വേണ്ട. ആവശ്യത്തിന് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ വേഗം തന്നെ വെള്ളമൊക്കെ ഇതുപോലെ വറ്റി വന്നിട്ടുണ്ട്. മാത്രമല്ല ഇതിലിപ്പോൾ ആവശ്യത്തിന് മസാലയും ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ പോലെയല്ല ഈ ഒരു കളർ ഇരിക്കുന്നത്. ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി ഒന്ന് ചെറുതായിട്ട് ഡ്രൈ ആവും തോറും നല്ല കളറാണ് ഇരിക്കുക കേട്ടോ. കണ്ടില്ലേ നല്ലോണം ഇങ്ങനെ തിക്കായി വരുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്ത് ഇതുപോലെ ഇളക്കിയെടുക്കണം കേട്ടോ. ഒന്നും കൂടെ ഒരു രണ്ട് മിനിറ്റും കൂടെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതാ ഇത്രയും ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഏതാണ്ട് ഇത് കുക്കായി വന്നിട്ടുണ്ട്. നല്ലൊരു മണമാണ് കേട്ടോ ഈ ഒരു മസാലയ്ക്ക്. ശരിക്കും ഈ കണവ റോസ്റ്റ് എന്ന് പറയുന്ന ഇതുപോലെയുള്ള മസാലയൊക്കെ ഒരു വെറൈറ്റി രീതിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ കണവ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളമില്ല. കുറച്ചും കൂടെ ഒന്ന് ചൂടാറുമ്പോൾ ഒന്നും കൂടെ ഒന്ന് ഡ്രൈ ആയി വരും കേട്ടോ. ഇത് കാണുമ്പോഴേ കഴിക്കാൻ തോന്നും. ഇനി നമുക്കിതിനെ സ്റ്റവ് ഒക്കെ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ വളരെ വെറൈറ്റി ആയിട്ടുള്ള മസാല കൊണ്ടുണ്ടാക്കിയ നല്ല അടിപൊളി കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു സ്പെഷ്യൽ കൂന്തൽ മസാല. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇതുപോലെ സ്പെഷ്യലൊക്കെ ആയിട്ട് നമുക്ക് കൂന്തലൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇതുപോലെ ഈസി റെസിപ്പീസുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.